ഹായ് ഹലോ വെൽക്കം ടു പാലക്കാരൻ വ്ളോഗ്സ് ഞാൻ ഗൂഗിൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു നമ്മളിന്ന് കുറച്ച് ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് ഒരാളോട് ചോദിക്കാൻ പോവാണ് ഒരുപാട് സിനിമകളിലും കോമഡി ഷോസിലും ഒക്കെ ആയിട്ട് ഏറ്റവും അധികം കളിയാക്കലുകൾ നേരിടേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകൾ അല്ലേ അയൽക്കൂട്ടം ജോലികൾ ചെയ്യുന്ന വ്യക്തികൾ നമുക്ക് ഒരു വ്യക്തിയോട് അതായത് ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ളൊരു വ്യക്തിയോട് തന്നെ നമുക്ക് വിശദമായിട്ട് അന്വേഷിച്ചറിയാം എന്തൊക്കെയാണ് ഈ ഒരു ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ് ജോലികൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കോട്ടയത്ത് എലിക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നമ്മൾ സരസമ്മ എന്ന ആളെയാണ് പരിചയപ്പെടുന്നത് നമ്മൾ അമ്മച്ചി എന്ന് വിളിക്കും അപ്പോൾ അമ്മച്ചിയോട് നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെന്നത് ഓക്കെ അപ്പോൾ ആളൊരു തൊഴിലുറപ്പ് പദ്ധതിയുടെ മേറ്റായിരുന്നു അപ്പോൾ മേറ്റിനോട് തന്നെ നമുക്ക് ചോദിക്കാം എന്തൊക്കെ ജോലികളാണ് നിങ്ങൾ ഇതിൽ ചെയ്യുന്നത് ഞങ്ങള് മഴക്കുഴി കാട് തെളിച്ചു കൊടുക്കും കുളം കുത്തിക്കൊടുക്കും വേസ്റ്റ് കുഴി കുത്തിക്കൊടുക്കും ഇപ്പം സാധാരണ ആ പണികളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് ഇതിൽ ചെയ്യാൻ പറ്റിയ ജോലി ഇത് 18 വയസ്സ് ഉള്ള ആൾക്ക് മുതൽ ഈ തൊഴിലുറപ്പ് പദ്ധതി പണിയാം അത് പ്രായപരിധി ഇല്ല ഇല്ല പിന്നെ കൊറോണ കാലമായപ്പോൾ 65 വയസ്സ് കഴിഞ്ഞവർക്ക് പണിയില്ല ഒരു ദിവസം ഒരു ദിവസത്തെ പണി ചെയ്യുമ്പോൾ എത്ര രൂപ കിട്ടുക 291 രൂപയാണ് ഇപ്പം കിട്ടുന്നത് നമുക്ക് അക്കൗണ്ട് വഴി അക്കൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ഫോർമാലിറ്റീസ് എങ്ങനെയാ ഒരു ഒരു പണി ചെയ്യണമല്ലോ അപ്പോൾ ആ പണി എടുക്കുന്നത് എങ്ങനെയൊക്കെയാ അതിൻ്റെ കാര്യങ്ങളൊക്കെ അത് ഇതിന് മഴക്കുഴിക്കാണ് നമുക്ക് അളവുണ്ട് അളവും പ്രകാരം ഒരാള് ഒരു ദിവസം 2.5 കുഴി വെച്ചാണ് കിട്ടേണ്ടത് എത്ര അംഗമുണ്ടോ അത്രയും അംഗത്തിന് 2.5 കുഴി വെച്ചും ആ പ്രദേശത്തെ കാടും വൃത്തിയാക്കി കൊടുക്കണം അതിൻ്റെ അളവ് നമ്മൾ നമുക്ക് മസ്ട്രോൾ എന്ന് പറയുന്ന സംഭവം ആ മസ്ട്രോളിൽ നമ്മൾ എല്ലാവരെയും കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് ലാസ്റ്റ് ഒരാഴ്ച പണിത് കഴിയുമ്പം ആ മസ്ട്രോൾ തിരിച്ചു കൊടുക്കാൻ നേരം ഈ അളവും എത്ര അംഗങ്ങൾ പണിതെന്നുള്ളതും നമ്മളവിടെ കൊടുക്കണം പണി കഴിയുമ്പോൾ നമുക്ക് ഈ നമ്മുടെ ചെയ്തതിൻ്റെ പൈസ ഒരുമിച്ച് ഇങ്ങനെ വരും ഒരുമിച്ച് കിട്ടണമെങ്കിൽ ഒരാഴ്ച കഴിയും 14 ദിവസം വരെയാണ് നമുക്ക് ഒരു മസ്ട്രോളിൻ്റെ കണക്ക് 14 ദിവസം കഴിഞ്ഞ് ചിലപ്പം 2-3 ദിവസം പണിയില്ലെങ്കിൽ നമുക്ക് പണിയില്ലാതിരുന്ന ഈ മസ്ട്രോൾ കൊടുത്ത് 14 ദിവസത്തിനകം പണി നമുക്ക് തരണമെന്നാണ് നിർബന്ധമുണ്ട് അങ്ങനെയാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു വീട്ടുകാരനിപ്പോൾ അവരുടെ വീട്ടിലെന്തെങ്കിലുമൊക്കെ ജോലി അപ്പം കാട് വെട്ടിത്തെളിക്കുക അങ്ങനത്തെ എന്തെങ്കിലും ഒരു ജോലിയാന്ന് വെച്ചു എങ്ങനെയാണ് അങ്ങേര് അപ്രോച്ച് ചെയ്യേണ്ടത് പഞ്ചായത്തിനാണെങ്കിലും നമ്മള് കാട് വെട്ടിത്തെളിക്കുവാണേലും നമുക്ക് അവര് പഞ്ചായത്തിൽ നിന്നുള്ള ആനുകൂല്യം നമുക്ക് കിട്ടുന്നുള്ളൂ അല്ലാതെ വീട്ടുകാരിൽ നിന്ന് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് സന്മൻസ് ഉണ്ടെങ്കിൽ ഒരു ചായയോ ഒരു ചെറുകടിയോ എന്തെങ്കിലും ഒക്കെ തരുവുള്ളൂ അവരെങ്ങനെ അപേക്ഷ ഒക്കെ കൊടുക്കണം അവരാദ്യം അപേക്ഷ കൊടുക്കണം അപേക്ഷ കൊടുക്കുന്ന ആൾക്കാരുടെ പുരടത്തില് നമ്മള് ഇപ്പൊ ഈ ജോലിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവോ ഉണ്ട് പിന്നെ പ്രായമായ ആൾക്കാരൊക്കെ വേറെ പുറത്തുള്ള ജോലിക്ക് പോകാൻ പറ്റുകയില്ലാത്ത ആൾക്കാരൊക്കെ ഇത് നിസ്സാരമായിട്ട് വലിയ അധ്വാനമില്ലാത്ത ഒരു പണിയായതുകൊണ്ട് ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടാണ് അവരൊക്കെ ജീവിക്കുന്നത് അത് ഇപ്പം ഈ പ്രായമായവർക്ക് ഇപ്പം തൊഴിലുറപ്പ് പദ്ധതി ഇല്ല ഇല്ല കൊറോണ ആയതുകൊണ്ട് നിർത്തിവെച്ചിരിക്കുകയാണ് അപ്പം അവരുടെ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റിൽ നിന്ന് ചെറിയ പെൻഷൻ കിട്ടും പെൻഷൻ കിട്ടുന്നുണ്ട് അതും ഉണ്ട് പിന്നെ ഈ റേഷൻ കടയിൽ നിന്ന് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള BPLക്കാർക്ക് ഉള്ള അരി സാധനങ്ങൾ അങ്ങനെയൊക്കെയുള്ള കിട്ടുന്ന സഹായങ്ങളുണ്ട് ഫണ്ണി ക്വസ്റ്റ്യൻ ആണ് സാധാരണ ഈ കോമഡി ഷോസിലൊക്കെ ഭയങ്കര കാണുന്ന ഒരു കാര്യമാണ് ഈ നിങ്ങൾ കൊശല് കുത്താണ് കുശുമ്പ് വറച്ചിലൊക്കെ ഉള്ളു അല്ലാതെ ജോലിയൊന്നും ഇല്ല എന്നൊക്കെ അങ്ങനെയാണോ ശരിക്കും അങ്ങനെ കൊശുമ്പും കുന്നാഴ്മയൊന്നും നമുക്ക് തൊഴിലുറപ്പ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ഈ അളവും പ്രകാരമുള്ള പണി കഴിഞ്ഞു കഴിഞ്ഞ് വർത്തമാനം പറയുവോ നമുക്ക് പാട്ട് പാടുവോ നമുക്ക് കിടക്കുവോ വിശ്രമിക്കുവോ എന്തു വേണേലും ചെയ്യാം നമ്മുടെ ഈ അളവും പ്രകാരമുള്ള പണി കഴിഞ്ഞേ പറ്റുള്ളൂ എന്നുള്ളതേ ഉള്ളൂ പിന്നെ സൈറ്റ് നമ്മൾ കാണണം 4:30 വരെ ഈ കൊറോണ കാലമൊക്കെ ആയപ്പോഴത്തേന് കുറേ ദിവസങ്ങൾ നിങ്ങൾക്ക് ജോലി ഇല്ലാതൊക്കെ വന്നിരുന്നു അപ്പോൾ അന്നേരം എന്താ ഗവൺമെൻറ് സപ്പോർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നോ അന്നേരം ഗവൺമെൻറ് സപ്പോർട്ടെന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു പിന്നെ പെൻഷൻ ഉള്ള ആൾക്കാർക്ക് പെൻഷൻ
കിട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ലാതെ. പ്രായമായവർക്ക് എന്താ മെഡിക്കൽ സപ്പോർട്ടൊക്കെ? മെഡിക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ വെച്ച് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ ചിലവായ പൈസ പിന്നെ മെഡിക്കലായിട്ട് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടും. കിട്ടും. ഒരു മേറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, മേറ്റിൻ്റെ ഉത്തരവാദിത്തം മസ്ട്രോൾ സൂക്ഷിക്കുക. മസ്ട്രോളിൽ തൊഴിലാളികളെ കൊണ്ട് രാവിലെയും ഉച്ചയ്ക്ക് ഒപ്പിടിപ്പിക്കുക. പിന്നെ അതിൻ്റെ കണക്കുകൾ, ഒരാഴ്ചത്തെ മസ്ട്രോളിനകത്തെ കണക്കുകളെല്ലാം എഴുതി പഞ്ചായത്തിൽ ഏൽപ്പിക്കുക. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഇത് നോക്കാനൊക്കെ ആയിട്ട് ആളുകൾ വരാറുണ്ടോ? പഞ്ചായത്തിൽ നിന്ന് കോർഡിനേറ്റർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അവർ വരും. പിന്നെ ബ്ലോക്കിൽ നിന്ന് ചിലപ്പം വന്ന് നോക്കാറുണ്ട്. ഉറപ്പ് അവിടെ നിൽക്കട്ടെ, ഇനി നമുക്ക് കുടുംബശ്രീയിലോട്ടൊന്ന് വരാം. എന്തൊക്കെയാണ് ഇപ്പോൾ കുടുംബശ്രീയിലെ കാര്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ? കുടുംബശ്രീയിൽ ഇപ്പം കാര്യമായ പ്രവർത്തനങ്ങളൊന്നുമില്ല. ഒരുപാട് പേർക്ക് കൂടത്തില്ലാത്തതുകൊണ്ട് ആൾക്കാർ കുറേ നാളത്തേന് ഇത് നിർത്തിവെച്ചായിരുന്നു. ഇപ്പം കുടുംബശ്രീ കൂടുന്നുണ്ടെങ്കിലും അധികം ആൾക്കാർ അകലം പാലിച്ച് മാസ്കും വെച്ച് ഒക്കെയാണ് കുടുംബശ്രീ കൂടുന്നത്. അത് പെട്ടെന്ന് കൂടി പോരുക. അല്ലാതെ വലിയ പഴയതുപോലെയുള്ള ചർച്ചയോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പം നിലവിലില്ല. ഇവിടെ ഗവൺമെൻറ് ഇപ്പം നാട്ടിൻപുറത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഇതുപോലുള്ള കുടുംബശ്രീ പരിപാടികളിലൂടെയൊക്കെ അല്ലേ അവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നതും? അല്ലെങ്കിൽ ഒരു സ്ത്രീ ശാക്തീകരണം, സ്ത്രീകൾക്കൊരു സപ്പോർട്ട്, വീട്ടമ്മമാർക്കുള്ളൊരു സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് ഈ ഒരു കുടുംബശ്രീ ഒക്കെയാണ്. അപ്പോൾ ഇതിലൊരു അംഗം എന്ന നിലയ്ക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത്? കുടുംബശ്രീയിൽ നമുക്ക് വളരെ വളരെ ഗുണങ്ങളാണുള്ളത്. നമുക്ക് 10 വയസ്സായിരിക്കും മാർഗമില്ലാതിരിക്കുന്ന സമയത്താണെങ്കിലും വായ്പയായിട്ടും അത് കുറഞ്ഞ പലിശയ്ക്ക്, പിന്നെ നമ്മൾ മാസവരി പിരിവിടുന്ന പൈസ അത് നമുക്ക് നമ്മുടെ സ്വന്തം പൈസയാണ്, അത് നമുക്ക് വായ്പയായിട്ട് എടുക്കാം. അത് പിന്നെ ഓണ ഫണ്ടുണ്ട്, അത് ഓണമാകുമ്പോഴത്തേനും അതൊരു നല്ല ഒരു കാര്യമാണ് ആൾക്കാർക്കൊക്കെ. പിന്നെ ഞങ്ങൾ ചെറിയ കുഞ്ഞ് ചിട്ടികൾ നടത്തുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പിന്നെ എന്തെങ്കിലും കുടുംബശ്രീയിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു രോഗമോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ അതിന് ചെറിയ ചെറിയ സഹായങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ചെറിയ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് വലിയൊരു സപ്പോർട്ടാണ് തൊഴിലുറപ്പ് പദ്ധതി, അതുപോലെ തന്നെ കുടുംബശ്രീ എന്നൊക്കെ പറയുന്നത്. നാട്ടിൻപുറത്തിൻ്റെ ഒരു ശരിക്കും പറഞ്ഞ ഒരു നിഷ്കളങ്കതയാണ് ഇതൊക്കെ. അപ്പോൾ ഒരുപാട് സന്തോഷം, ഇവരുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ ഇത്രയും നല്ലതായിട്ട് പോകുന്നു, ഒരുപാട് പേരുടെ ജീവിതമാണിത്. അപ്പോൾ ഇനിയും അങ്ങോട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവർക്കൊക്കെ നടക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്, സൈൻ ഓഫ് ചെയ്യുകയാണ്. ദിസ് ഈസ് ഗോകുൽ സൈൻ ഓഫ് ഫ്രം പാലക്കാരൻ വ്ളോഗ്സ്.